NH 66 പട്ടണം കവലയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു. പട്ടണം കവലയിൽ വെച്ച് നടത്തിയ പ്രതിഷേധ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS സനീഷ് ഉദ്ഘാടനം ചെയ്തു. NH 66 പട്ടണം കവലയിൽ അടിപ്പാതയും ചിറ്റാറ്റുകര കവലയിൽ യുടേണും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടണം കവലയിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഈ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് 40 വർഷം മുമ്പ് ഏറ്റെടുത്ത ഭൂമിക്കകത്ത് ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ അത് തടസ്സപ്പെടാത്ത രീതിയിലേക്ക് പോകാൻ വേണ്ടി NHA അതിൽ കൃത്യമായൊരു നിശബ്ദത പാലിച്ചിരുന്നു. ഇവിടെ നിലവിലുള്ള ഹൈവേയുമായി അവരോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ ആഴം കൂട്ടിയിട്ട് നിലവിൽ ഈ റോഡ് പോയാൽ ഇതിന്റെ നിലവിലുള്ള പാസേജ് താഴേക്കുള്ളിലും പാസേജ് ഉണ്ടാകണം. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, NM പിയേഴ്സൺ, TS രാജൻ, MV ജോസ്, സിംന സന്തോഷ്, KV ആനന്ദൻ, VA താജുദ്ദീൻ, PP അരൂഷ്, MA സുധീഷ്, CV ബോസ്, NP രാജൻ, സാറ BV സലീം, LIB സാജു, സെമീറ ഉണ്ണികൃഷ്ണൻ, വാസന്തി പുഷ്പൻ എന്നിവർ സംസാരിച്ചു. പ്രാദേശികമായിട്ടുള്ള പ്രകൃതി ശാസ്ത്രം എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് അവർക്കറിയില്ല. അപ്പൊ അത്തരത്തിൽ പ്രാദേശികമായിട്ട് വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രാദേശിക സർക്കാരുകളെ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കണക്കിലെടുത്തു പോവേണ്ടതായിരുന്നു. അത് ചെയ്യാത്തതിന്റെ പാകപ്പിഴകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അലൈൻമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്, 280 മില്ലി മുതലുള്ള കുട്ടി വളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ, Alina Golden Diamonds.